ഓ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സ്ക്രീൻഷോട്ട് ആദ്യം തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നോക്കട്ടെ അല്ലേ പിന്നെ സ്ക്രീൻഷോട്ട് മിസ്സാവാൻ നല്ല ചാൻസുണ്ട് പിന്നെ നമ്മുടെ ലോക്ബ്രോഡെന്ന് കഷ്ടപ്പെടേണ്ടി വരും ഓക്കെ നോക്കട്ടെ ടീമൊക്കെ എവിടെ ടീമൊക്കെ എവിടെ ഏകദേശം സെറ്റ് ആയോ എല്ലാവരും നോക്കട്ടെ ടീമൊക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ഓക്കെ എൺപത്തിനാല് പേരുണ്ട് എൺപത്തിനാല് പേര് ഓൾറെഡി ഒരു സ്ലോട്ട് കാലിയാണ് പിന്നെ നമ്മുടെ ഡെക്സർ ടീമിൻ്റെ സ്ലോട്ടിൽ ഇപ്പോൾ ആളില്ല അപ്പോൾ എന്തായാലും രണ്ട് സ്ലോട്ട് ദിവസത്തിലോട്ടപ്പോൾ ഫ്രീ ഉണ്ട് അപ്പോൾ തന്നെ ഒരു തൊണ്ണൂറ്റി രണ്ട് പേരാണ് വരേണ്ടത് പക്ഷേ ഏകദേശം എട്ട് പേരുടെ മിസ്സിങ് നമുക്കുണ്ട് എട്ട് പേരെന്ന് പറയുമ്പോൾ പല ടീമിലായിട്ട് ഓരോരുത്തരെ വെച്ച് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ സൗണ്ട് കുറവാണ് തോന്നുന്നു ഓക്കെ സെറ്റായി ഓക്കെ നമ്മുടെ ഫിയറിൻ്റെ സെക്കൻഡ് ലൈനിൽ ഇപ്പോൾ നമ്മുടെ ടീ ഗോഡ് പാണ്ടാ എഫ് വൺ സിക്സ് എൻറ്റ മോനെ ടീ ഗോഡ് ടീമിൻ്റെ ടി ഗോഡ് അജയ് ഡേ ക്ലാനിലെ പയ്യനാണ് പാണ്ടാ ഫ്ലിൻ റിഫ്ലക്സ് ഹോപ്പി ആൻഡ് ഫാൻറ്റം നോ സ്ട്രോ ഗോൾഡൻ ടീമിൽ നിന്ന് മൂന്ന് പേരെ ഉള്ളൂ ഇസ് ഒക്കെ കെ ടി ഇന്നില്ല ഗോൾഡൻ വൈറ്റ് ഇസഡക്സ് ആൻഡ് എൻ എച്ച് മാത്രമാണ് ഗോൾഡൻ ടീമിലുള്ളത് ആൻഡ് ടി നമ്പർ ട്വൻ്റി ഫൈവിലും നമ്മുടെ എം ആർ ടീമിലെ അജി ആൻഡ് കാർലോ മാത്രം ബാക്കി നിൽക്കുന്നു ബൂഡ് ക്യാമ്പിൽ നമ്മുടെ ഫിയർ ടീം ഹോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ബൂട്ട് ക്യാമ്പിൽ ഡ്രോപ്പ് ചെയ്യുന്നു പായനാലിൽ നോക്കട്ടെ എത്ര ടീമുണ്ട് ഒരു ടീം പായനാലിൽ ഇറങ്ങുന്നില്ല പായനാലിൽ ഇപ്രാവശ്യം ടീമൊന്നുമില്ല സാധാരണ ഒന്നോ രണ്ടോ ടീം ഇറങ്ങുന്നതാണ് ഫിയറിൻ്റെ ഫസ്റ്റ് ലൈനപ്പ് നോക്കട്ടെ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം ഫിയറിൻ്റെ ഫസ്റ്റ് ലൈനപ്പും ബൂട്ട് ക്യാമ്പിന് ഇപ്പുറം ഇക്കരെ ഇറങ്ങുന്നുണ്ട് ടീം നമ്പർ ടെൻഡ് ട്വൻറ്റിയൊക്കെ എല്ലാവരും പലയിടത്തായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് എല്ലാവരും മാക്സിമം ലോങ്ങ് പിടിക്കുകയാണ് പക്ഷേ അടുത്തങ്ങും ആരും ഇറങ്ങിയിട്ടില്ല ക്യാം ചാർലി പോലുള്ള ഹോട്ട് ഡ്രോപ്പ് പേടിച്ചാൽ എല്ലാവരും ലോങ് ഇറങ്ങാൻ നോക്കി പക്ഷേ ലോങ്ങിലാണ് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ ഫിയറ് നൈസായിട്ട് വേറൊരു ഏരിയ പിടിച്ചിട്ടുണ്ട് ടീം നമ്പർ എയ്റ്റ് ഓക്കെ തേർട്ടീനും ഓക്കെ സൈഡ് ടീം നമ്മുടെ സൈഡ് ടീം എല്ലാം പുതിയ ആളെന്ന് പറയുന്നത് ഓക്കെ വൈഫ്സ് വില്യം ആൻഡ് എന്താണ് എ പി ഓക്കെ എ പി അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലത് പറഞ്ഞു ഓ അതിൻ്റെ ഇടയ്ക്ക് സി എച്ച് ടീമും ഉണ്ടല്ലോ ടീം നമ്പർ നയനും അവിടെത്തന്നെ ഉണ്ട് ടീം നമ്പർ നയനും അവിടെത്തന്നെ ഉണ്ട് നമ്മുടെ ബാൻഡിൻ്റെ അടുത്താണ് പലയിടത്തായിട്ട് പല ബിൽഡിങ്ങിലായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് ടീം നമ്പർ ഫിഫ്റ്റീൻ അവിടെ റെഡ് ടീം ഫൈറ്റ് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് ടീ നമ്പർ ത്രീ ആയിട്ട് നല്ല രീതിയിൽ ക്ലാഷ് ആവാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് ഓക്കെ ടി നമ്പർ ത്രീ അവിടെ ടി നമ്പർ ത്രീ നമ്മുടെ റെബൽ ടീമിൽ നാല് പേരും പേരുമുണ്ട് ചാരും റാഫോസ്റ്റോമാൻ അഖിൽ എല്ലാവരും നാല് പേരും സ്ഥിര ലൈനും ഇപ്പം ഉണ്ട് റെഡ് ടീം സ്ഥിര ലൈനും ഇപ്പോൾ തന്നെ ഓക്കെ അഖിൽ വി കെ എഫ് അവിടെ ഒറ്റയ്ക്കാണ് സിക്കിൾ എൻ്റെ മോനെ ചിക്കിളും പിടിച്ചോണ്ട് നിൽക്കുകയാണ് അരിഞ്ഞിടാൻ അരിഞ്ഞിടാൻ പറ്റി അരിഞ്ഞിടാൻ റെഡ് ടീമിൽ ആരേനു കയറി വന്ന മായം കൂടെ അടുത്ത് തന്നെ ഉണ്ട് കയറി വന്നാൽ അരിഞ്ഞിടും കയറി വന്ന സ്പെക്കാവാത്ത എന്താണ് ഓക്കെ മായം കയറി വന്നാൽ അരിഞ്ഞിടും എന്ന രീതിയിൽ തന്നെ നമ്മുടെ അയ്യോ ഫുള്ള് റബൽ ടീമിലൂടെ നിൽപ്പുണ്ട് ഓക്കെ നോക്കട്ടെ എന്താണ് മായങ്കിന്റെ അവസ്ഥ മായംകൂടെ റബൽ ടീമിനെ നോക്കി നിൽക്കുന്നുണ്ട് ഓക്കെ അഖിൽ ബി കെ എഫിന് സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ റബിൾ റാപ്ലോയും കയറി വരുന്നുണ്ട് ടീം നമ്പർ എയ്റ്റീൻ നോക്കുമ്പോൾ നമ്മുടെ ഡിസൈഡ് ടീം ആണ് ഡിസൈഡ് ടീം ഡിസൈൻ റെക്സ് ബി റ്റു ആൻഡ് എൻ നോക്കട്ടെ ഓക്കെ തലയിൽ ഡസ്റ്റ്ബിൻ ഒക്കെ കമത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഓക്കെ ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് ടീം നമ്പർ സിക്സ്റ്റീനിലൊക്കെ പോയി നോക്കട്ടെ അവിടെ ജി ആർക്കെ എം ആർ ജി അടിച്ച് എം ആർ ജി നോക്കുകയാണ് ഓൾറെഡി ഒരു രണ്ട് പേരുള്ളവരെ വൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ടീം നമ്പർ ട്വൻറ്റി ഫൈവിന് അവിടെ വൈപ്പ് ചെയ്തു ടീം നമ്പർ ട്വൻറ്റി ഫൈവ് അവിടെ ഫിനിഷിങ് ആയി ടീം ഹൺഡ്രഡിലെ ടീം ഹൺഡ്രഡ് എവിൽ മാത്രമേ ഉള്ളൂ ഇന്നലെ എവിൽ മാത്രമല്ലല്ലോ ഓക്കെ മായങ്കം റെബൽ റാപ്പ്ലോ മായങ്ക റെഡ് ടീമോ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു ഓ ഇത് റെഡ് ടീമോ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ടീം നമ്പർ ഫിഫ്റ്റീൻ റെഡ് ടീം അവർ നോക്ക് വിട്ട് ഒരു ഫിനിഷ് ചെയ്തു സാ സാറ് അവിടെ കാലോയം ഫിനിഷ് ചെയ്തു സൈ ഓക്കെ ആ ടീം അവിടെ ആയിട്ടുണ്ട് രണ്ട് പേരെ ഉള്ള ഒരു ടീം അങ്ങനെ റെഡ് ടീമോ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു കില്ലും കൺഫേം ചെയ്തിട്ടുണ്ട് അവിടെ റെബൽ റാപ്ലോയെ ഫിനിഷ് ചെയ്തിട്ടു അക്കിൽ വി കെ ഫിപ്പോഴും അതുപോലെ തന്നെ സിക്കിളും പിടിച്ചു വിട്ടിട്ട് ഇപ്പോൾ നൈസായിട്ട് വെയിറ്റിങ് ആണ് ഓക്കെട്ടെ സ്റ്റോം സ്റ്റോമിന് ഒരു പുഷു വഴിയെന്ന് തോന്നുന്നു ജി ആർ സ്കൈ അവിടെ അൻസാരി റോക്സിന് അടിക്കുന്നു അമീഗോസ് ടീമിനും ഫൈറ്റ് വീഴുന്നുണ്ട് അമീഗോസ് ടീമിൽ അൻസാരി റോക്സ് അവിടെ നോക്കാണ് സീറോ സീറോ സെവൻ തോർ ആൻഡ് രാക് കൃഷ്ണൻ മാത്രമല്ല ടീ നമ്പർ ടെണിൻ്റെ ഭാഗത്ത് നിന്ന് ജി ആർ സ്കൈ അടുത്ത നോക്ക് വിട്ടിട്ടുണ്ട് രണ്ട് നോക്ക് വീണു ഇനി സീറോ സീറോ സെവൻ തോർ മാത്രം ബാക്കി തോർ ഒക്കെ സ്കൈക്ക് ടാഗ് കൊടുക്കുന്നുണ്ട് സ്കൈക്ക് ടാഗ് കൊടുത്ത് ഓ അവിടെ അവിടുന്ന് സെർപ്പിന് നൈസായിട്ട് കവർ ഫയർ കൊടുത്തു അങ്ങനെ അൻസാരി സംഘം നടത്തിയിരുന്നിട്ടുണ്ട് കെ എൽ സീറോ ടുവിൽ ഉള്ളൂ സൈക്കോ സെർപ്പ് ഒക്കെ അവിടെ മായങ്ങനടിക്കുന്ന ടീം നമ്പർ ഫിഫ്റ്റീൻ വീണു ഫൈറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിട്ട് മായങ്ങനടി വീണു ഫിഫ്റ്റീൻ അടിപൊഴി ഡാർക്ക് കൂള അവിടെ വൈറ്റിയെ പോക്കിയിട്ടുണ്ട് നമ്മുടെ എ പി എൻജാൻഡർ ആണോ എന്താ വിളിക്കാതെ പേര് അവിടെ മായങ്കി നോക്കാണ് റെഡ് ടീമിൽ ഒരു നോക്കിയിട്ട് റെബൽ ടീം എങ്ങനെ സക്സസ്ഫുളി ഒരു നോക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചാരുന് ടാഗ് കൊടുക്കാൻ നോക്കിയാൽ റെഡ് ഫിനിഷർ ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്ന പക്ഷേ പാളിയിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്താണ് അവസ്ഥ റെഡ് ഫിനിഷർ റെഡ് ഫിനിഷർ അങ്ങനെ റെഫറൻസ് അവിടെ ടി പി ഒക്കെ എടുത്ത് നിൽക്കുന്നത് നോവ് സ്കാഡിൽ ഒരു നോക്കി ഇട്ടതായിട്ട് നമ്മൾ കണ്ടു ടീ നമ്പർ സിക്സ്റ്റീൻ ആണോ അതോ ഡാർക്ക് ടീമാണെന്ന് തോന്നുന്നു ഡാർക്ക് ടീമും നൂ സ്കോഡോ എനിക്ക് തിരിഞ്ഞ് സ്ഥിരം പോകുന്നതാണ് ഡാർക്ക് ടീമുടെ ഊളയാണൊരു നോക്കിയിട്ട് ഫിനിഷിങ് ചെയ്തു നമ്മുടെ നോമ്പ് എന്നെയാണ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ കിടങ്ങാമണിയും തൂക്കി തൂക്കിയിട്ടുണ്ട് ഇതാ വരുന്നു എന്തോ പറക്കുന്നോ പറക്കുന്നത് ടി നമ്പർ ഒക്കെ അവിടെ ഡ്രാഗൺ ടീമിനാണോ ഡ്രാഗൺ ടീമിനാണോ അവിടെ ഫൈറ്റ് വന്നത് ഡ്രാഗൺ ടീം അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഡ്രാഗൺ ടീമിനാണോ നോക്കി നിൽക്കുന്നത് ഡ്രാഗൺ ടീം ഓക്കെ ഡ്രാഗൺ ടീമിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് തോന്നുന്നു ഡാർക്ക് ടീം ഡ്രാഗൺ ടീമും ഉണ്ടാകണം അപ്പോൾ ഫൈറ്റ് എടുക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് ഓക്കെ ബാക്കി ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്തെങ്കിലും ഫൈറ്റ് എടുക്കുന്നില്ല ഇപ്പോൾ ഇരുപത്തൊന്ന് ടീം തന്നെ ഇലവ് നിൽക്കുന്നുണ്ട് ഏകദേശം എത്ര ടീമാണ് ഇതുവരെ രണ്ട് ടീമാണ്ടാന്ന് തോന്നുന്നു വൈപ്പ് വൈപ്പായത് രണ്ട് ടീം മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ ടീം നമ്പർ ഫൈവ് നമ്മുടെ ആക്സൺ ടീം അവിടെ നൈസായിട്ട് നിന്ന് ലൂട്ട് ചെയ്യുന്നുണ്ട് ക്യാമ്പോങ്ങൾ അവർ ഒറ്റയ്ക്കാണ് ടീം നമ്പർ ഇലവൺ ബി പി ജി എക്സ്പയറോ ടി ഡി സിയുടെ കില്ലർ പോയി വില്ലർ വെൽറ്റോണർ രണ്ടോ ഓർഷാക്കാണ് ഓക്കെ ഡിവൈ ഹാർലി ഇല്ല ഡി വൈ ഹാർലി അവിടെ ടൂർണമെൻറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ് ഗോൾഡൻ ടീം അവിടെ കയറി വരുന്നുണ്ട് ടി ഡി സി ടീം ഏകദേശം സ്റ്റേറ്റ് ഓ മയങ്കവിടെ അഖിൽ ബി കെ ഫിനെ അടിക്കുന്നു അവിടെ റെഡ് ടീമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അഖിൽ ബിക എഫിന് ഫിനിഷ് ചെയ്ത് വിട്ടിരുന്നുണ്ട് റെഡ് ടീം ഫുൾ റിവൈവാണ് അവിടെ നേരത്തെ ഓ ഗോൾഡൻ അവിടെ ബി പി ജെ ആക്സ്പയർ ഗോൾഡൻ ടീം അവിടെ ഫൈറ്റ് ചാടിയിട്ടുണ്ട് ഗോൾഡൻ ടീം അവിടെ നോക്കിയിരുന്നു ബി പി ജെ എക്സ്പയർ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട് നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജാണ് ടീംസിനുള്ളത് അവിടെ ടി ഡി സിടെ കില്ലർ പോക്കേ വി പി വിൽറ്റേണറിന് ടാഗ് കൊടുക്കുകയാണെന്ന് തോന്നുന്നു ഓർഷാക്ക് അവരൊരു ഷാക്കിൻ്റെ പുറകില് ഷാക്കല്ല ഒരു പെട്ടീടെ കുറേ നിൽക്കുകയാണ് നൈസായിട്ട് ആ റിഡ്ജ് കവർ എടുത്ത് ടി ഡി സെറ്റ് കിറർ പോയി അവിടെ കടന്നിട്ടുണ്ട് നല്ലൊരു കവർ തന്നെയാണത് ഓക്കെ വില് ടേണർ എന്നെ പൊക്കിയോന്നറിയത്തില്ല വില് ടേണർ അവിടെ പെട്ടി ആവാൻ ഓക്കെ അവിടെ നിന്ന് ടാഗ് കൊടുക്കുന്നുണ്ട് തിരിച്ച് മറിച്ചും ടാഗ് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ടാഗ് കൊടുത്ത് നിൽക്കുന്നുണ്ട് ഓക്കെ ഗോൾഡൻ എൻ എച്ച് നോക്കട്ടെ ഗോൾഡൻ എൻ എച്ച് വെയിറ്റ് ചെയ്ത് ഗോൾഡൻ ടീം കട്ട വെയിറ്റിംഗ് ആണ് ഓക്കെ ഒർഷാക്ക അവിടെ നിന്ന് ടാഗ് ചെയ്ത് കൊടുക്കുക ടാഗ് ചെയ്ത് കളിക്കുകയാണ് ടാഗ് കൊടുത്ത് കളിക്കുകയാണ് ഗോൾഡൻ ടീം അവിടെ കവർ ഒന്നും ഇല്ല പക്ഷെ ഓപ്പണിലാണ് പക്ഷേ തല പുറത്തിട്ടാൽ അടിക്കിട്ട നല്ല ചാൻസ് ഉണ്ട് അവിടെ ിൽട്ടേണർ എടുത്തേക്ക് ഗോൾഡ് വൈറ്റ് നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് വരുന്നെന്ന് തോന്നുന്നു ഗോൾഡൻ വൈറ്റ് നല്ല രീതിയിൽ റൊട്ടേഷൻ എടുക്കുന്നോ ഇല്ല വേറെ ലൂട്ട് വന്നു അതിന്റെ ഇടയ്ക്ക് എന്താ ലൂട്ട് നൈസായിട്ട് റൊട്ടേഷൻ എടുക്കാനായിരിക്കും വില് ടേണർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് അവസ്ഥ അവിടെ റോഡ് ഷാക്ക് റോഡ് അവർക്ക് പൊസിഷൻ അറിയത്തില്ല നമുക്ക് വേറെ ഏതെങ്കിലും ടീം ഫൈറ്റ് നടക്കുന്നുണ്ടോ ഫിയറിൻ്റെ സെക്കൻഡ് ലൈൻ ഇപ്പോൾ എന്തായാലും അവിടെ ബൂട്ട് ക്യാമ്പ് ലൂട്ടൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ഓടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഓക്കെ ടീം നമ്പർ ട്വൻറ്റി ടു ടീം ഹൺഡ്രഡ് ആണ് ചെറിയ രീതിയിൽ ആണ് ടീം നമ്പർ ഫിഫ്റ്റീനും ഓ ആർ ജി ഫ് ഐ ചാരി ഇവിടെ മായങ്കരച്ചിട്ടുണ്ട് മായങ്ങ് നോക്കായി ടീം റെഡ് ടീമിൽ ഒരു നോക്ക് വീണു ഒരു രണ്ടാമത് മായങ്ക് വഴിയാണ് ഓക്കെ നോക്കട്ടെ റബിൾ ടീം ഫൈറ്റിൽ ഒരു തീരുമാനം റബൽ ഷോമും റെബൽ സ്റ്റോമിനോട് നോക്കിയത് ആഹാ അവിടെ ചാരുനെ ഫിനിഷ് ചെയ്തു അവിടെ രണ്ട് നോക്കി റെഡ് ടീമിൽ വിണെങ്കിലും റബിൾ ടീം അവിടെ വൈപ്പ് വൈപ്പായി റബൽ ടീമിനെ റെഡ് ടീം അങ്ങനെ നൈസ് ആയിട്ട് പൊക്കിയിരിക്കുകയാണ് നോക്ക് ടീമിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ ടീമിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ ഓക്കെ റെഡ്നോക്കിൽ നാലുപേരും ഉണ്ട് ഹൽക്കും ആറ്റവും ലോഗൻ ആൻഡ് ലോക നാല് പേരും ഇലയോ തന്നെ നിൽക്കുന്നു സോൺ സോൺ അഡ്വാൻറ്റേജും ഉണ്ട് നോക്കട്ടെ ഏതൊക്കെ ടീമിന് സോൺ അഡ്വാൻറ്റേജ് ഇല്ല സൈക്കോസ് ഉണ്ട് നോക്കട്ടെ അവർക്കൊന്നും സോൺ അഡ്വാൻറ്റേജ് ഇല്ല സോൺ ഔട്ട് ആണ് ടൈറ്റൻ പാത്ത് റീപ്പർ ഓക്കെ റീപ്പർ ആൻഡ് ടൈറ്റൻ ഓക്കെ തിരിലോക്ക് തിരിലോകിനോട് ടാഗ് വരുന്നുണ്ട് റെഡ്നോക്ക് ടീമിനൊന്ന് ടാഗ് വരുന്നുണ്ട് അയ്യോ ഓക്കെ അപ്പോൾ സൈക്കോസ് അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ സൈക്കോ തിലോക്ക് തിരിലോകിന് ടാഗ് വരുന്നു അടി വരുന്നു ത്രിലോകിനെ നോക്കും ചെയ്തു ഫിനിഷിങ് ചെയ്യുന്നു ഓ ഇത്ര ലോകനെ ഫിനിഷിങ് ചെയ്തു അവിടെ കവർ ഫയർ ചെയ്യാൻ റീപ്പർ നോക്കിയെങ്കിലും നടന്നില്ല അത്ര ലോക ഒറ്റയ്ക്കായിപ്പോയി അവിടെ കവർ ചെയ്യാൻ പറ്റിയില്ല ഡ്രെഡ് ഓക്കെ ഒരു സ്മോക്ക് ഇട്ട് ഡാർക്ക് കോട്ടയം അവിടെ സൈക്കിൾ ഇറങ്ങിടിക്കുന്നു ഡാർക്ക് ടീം അവിടെ വീണ്ടും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ അവിടെ ബി സൈക്കോ റീപ്പർ കവർ എടുക്കാൻ നോക്കിയാണ് ഡാർക്ക് ടീം അവിടെ സൈക്കിൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഓക്കെ കോൾട്ട് അവിടെ ആണ് നൂവ് ആണെന്ന് തോന്നുന്നു നൈസായിട്ട് ഫിനിഷ് ചെയ്തില്ല ന്യൂബ് അല്ല ഊളയാണോ ഓക്കെ കോൾട്ടാണ് കോൾട്ട് അങ്ങനെ ഒരു കില്ലും കൺഫേം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നമ്മൾ ആണ് അവിടെ സൈഡ് ടീമിൽ വൈബ്സ് നല്ല ടാഗ്ഡാണ് ഓക്കെ വില്യവും ആൻഡ് വൈബ്സും മാത്രം ബാക്കി നിൽക്കുന്നു വില്ല്യം ഒക്കെ അവിടെ അവിടെ നിന്ന് തല പൊക്കുന്നില്ല എന്താണ് ഡാർക്ക് ഊള ഡാർക്ക് ഊള ആരെയോ നോക്കിക്കുന്നത് മേള ടീ നമ്പർ സെവൻ്റീനെയാണെന്ന് തോന്നുന്നു നോക്കുന്നത് ടി നമ്പർ സെവൻറ്റീൻ അവിടെ ഓക്കെ ടി നമ്പർ സെവൻറ്റീൻ അസാസിൻ്റെ ഈ മേളിൽ തന്നെ ഉണ്ട് അവിടെ ഡാർക്ക് ന്യൂബെന്താ മോളോട്ടോ അല്ലല്ല ഡാർക്ക് അല്ല അവിടെ ഒരു മോളോട്ടോ വീണാണ് നമ്മുടെ സൈ വൈബ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു മോളോട്ടോ വീണിട്ടുണ്ട് പക്ഷേ വീട്ടിന്ന് പുറത്താണ് ഓക്കെ ഇന്ന് അവിടെ ഡാർക്ക് ന്യൂബ് സൈ വൈബ്സിനെ സൈ വൈബ്സിനെ ഏറ്റവും മോനെ ആ ഒരു അവിടെ സൈ സൈ ടീം സൈ ടീം സൈ വില്യം സൈ വില്യം മാത്രം ബാക്കി സൈ വൈബ്സിനെ അവിടെ നേടിലൂടെ നോക്കി ഇതിരുന്നു നൈസ് ഒരു നോക്കായിരുന്നു തോന്നുന്നത് ഓക്കെ നൈസായിട്ട് ആഹാ സൈ വില്യം എനിക്ക് ഇന്നും അവിടെ ഓക്കെ കവർ പിടിക്കുന്നുണ്ട് പാറയുടെ കവർ പിടിക്കുന്നുണ്ട് ഓക്കെ സൈ വൈബ്സിനെ സ്മോക്ക് ഇട്ട് പൊക്കാനായിരിക്കും ഡാർക്ക് കോൾട്ട് കയറി വരുവോ ഇല്ല എഴഞ്ഞിഴഞ്ഞ് കയറുകയാണ് കൈസ് എഴഞ്ഞഴഞ്ഞ് കയറുകയാണ് ഇപ്പോൾ പൊക്കുവോ സൈ വില്യം റിവൈവ് ചെയ്യാൻ പോകുന്നുണ്ട് സൈ വില്യം അവിടെ പാമ്പായി തന്നെ കിടക്കുന്നു രണ്ടുപേരും എഴുഞ്ഞഴിഞ്ഞ് ഇപ്പോൾ കൂട്ടി മുട്ടും നിൽക്കാറു കൂട്ടി ഓക്കേ സൈ വില്യം വില്യം വല്ല്യം ഓക്കെ വെയിറ്റിംഗ് നമുക്ക് വേറെ ടീമിലേക്ക് എല്ലുമ്പോൾ സൈ സൈക്കോസിൻ്റെ സെക്കൻഡ് ലൈനപ്പ് ഒരു ഫൈറ്റ് എടുക്കും സാധ്യതയുണ്ട് ഡാർക്ക് നൂപും എഴിഞ്ഞ് കയറുവാണോ ഓക്കെ ഡാർക്ക് ക്വാളിറ്റി ഇവിടെ എഴുഞ്ഞു കഴിഞ്ഞ് കിടപ്പുണ്ട് എന്താ ഇവിടെ ഫൈറ്റ് ഒന്നും നടക്കുന്നില്ല പരസ്പരം അടിക്കും കൊണ്ട് സൈക്കോ പാത്തിനെ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട് അവിടെ ഡ്രെഡ് നോക്ക് റെക്സ് ഓൺ അവിടെ സൈക്കോ പാത്തിനെ നോക്കി ചെയ്തു സൈക്കോസ് രണ്ടാമതാണ് രണ്ടാമതും ഇവിടെ തന്നെ കിടന്ന് പെട്ടിയാകുന്ന ചാൻസ് ഉണ്ട് ഇതിന് മുമ്പ് ആ നമ്മളൊരു ടീമായിട്ട് ഫൈറ്റ് ചെയ്ത് സെയിം പൊസിഷനെ കിടന്നാണ് ഒരു പെട്ടിയായത് ഓക്കെ സൈക്കോസിൽ അവിടെ തിരുതു നോക്കി വീണോണ്ടിരിക്കുകയാണ് പാത്ത് എന്താ റൊട്ടേറ്റ് എടുത്തതാണെന്ന് തോന്നുന്നു അവിടെ ട്രെഡ് നോക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ഫൈറ്റ് വീണത് അയ്യോ പുള്ളിക്കാരെ ഏകദേശം പെട്ട് പോയി സൈക്വാറി പറഞ്ഞ അവിടെ നിർത്തിയൊരു റൊട്ടേഷനൊക്കെ എടുക്കാൻ നോക്കിയതാണ് പക്ഷേ പണി പാളിയ ലക്ഷ്മണ ഡാർക്ക് ഓക്കെ ഡാർക്ക് കൂളു അവിടെ സൈ വൈപ്പ് എടുത്തു സൈ ടീമിനെ അങ്ങനെ ഡാർക്ക് ടീം അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ ഫിയർ ഷെല്ലിക്ക് നോക്ക് വീഴുന്നു ഫിയർ ഷെല്ലി അവിടെ നോക്കായിട്ടുണ്ട് ഫിയർ ഷെല്ലിയെ വീഴ്ത്തിയിട്ടുണ്ട് ഫിയർ ടീമിനോട് ഗോൾഡൻ ടീമിന്റെ വകയാണെന്ന് തോന്നുന്നു ഫൈറ്റ് വീഴുന്നു അല്ല സൈക്കോസിന്റെ ലൈനപ്പ് ആയിട്ട് അവിടെ ഫൈറ്റ് നടക്കുന്നു ഗോൾഡൻ വൈറ്റ് അവിടെ ടി ഡീസർ കില്ലർ പോയി അടിക്കുന്നു ഗോൾഡൻ ടീം വേറൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട് സൈക്കോ ടൈറ്റൺ അവിടെ മായങ്ങനെ അടിച്ചിട്ടുണ്ട് സൈക്കോ ടൈറ്റൻ ഒക്കെ അതിൻ്റെ ഇടയ്ക്കിടെ വേറെ ഒക്കെ നടക്കുന്നുണ്ട് സൈക്കോസിന്റെ സെക്കൻഡ് ലൈനപ്പ് അവിടെ സൈക്കോസിന്റെ ടൈറ്റൻ അവിടെ മായങ്ങനെ ഫിനിഷിങ് ചെയ്തു കുറേ ടീമിൽ അവിടെ വേറൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് സാറ ഓക്കെ സാർ നോക്കിൽ ഫിയർ റാക്ക് ബി വീണു എൻ്റെ മോനെ ഗ്രനേഡ് കയറി ഗ്രനേഡ് വീണു എന്നുള്ളത് ഒരു വളരെ കഷ്ടമുള്ള കാര്യം തന്നെയാണ് ഓക്കെ ജി കെ സ്കൈ സ്കൈയുടെ നേഡിൽ സൈക്കോ എഫിന് ഫിയർ റാക്ക്ബിയ കൺഫേം ചെയ്തിട്ടുണ്ട് ഓ എൻ്റെ മോനെ ഫിയർ പി ആച്ചോട് മോളോട്ടോ സാർക്ക് നല്ലപോലെ നല്ലവലേറ്റു ഓ ഫിയർ പി ഓ ഫിയർ ടീം അങ്ങനെ വൈ ഇപ്പോൾ സൈക്കോസിൻ്റെ സെക്കൻഡ് ലൈനപ്പ് അപ്പോൾ അവിടെ അന്യം കളി ഒമ്പത് കിലെടുത്തു സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു സൈക്കോസ് നോക്കട്ടെ സൈക്കോസിലേക്ക് ചെല്ലുമ്പോൾ സൈക്കോസ് അവിടെ ടൈറ്റൻ നിന്ന് റെഡ് ടീമിൽ ഒരാളെ പൊക്കിയിരുന്നു നോക്കട്ടെ റീപ്പറൊക്കെ അവിടെ ഇലൈവായി തന്നെ നിൽക്കുന്നു നെക്സ്റ്റ് സോൺ കയറുകയാണ് ഓക്കെ റെഡ് ടീം അവിടെ ഓക്കെ വെള്ളത്തിനപ്പുറത്ത് കാത്തി നിൽക്കുന്നു വെള്ളത്തിനപ്പുറത്ത് കാത്തിക്കാ റെഡ് ടീം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഗോൾഡൻ ഓ ഗോൾഡൻ ടീം വീട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ഗോൾഡൻ ടീമിന് അവസ്ഥ നോക്കേണ്ട ഗോൾഡൻ ടീം ഗോൾഡൻ ടീം അവിടെ ഗോൾഡൻ ടീം ഓക്കെ അവിടെ റോർഷാക്കിനും ഗോൾഡൻ എൻ എച്ച് എടുത്തു അവിടെ വൈപ്പ് എടുത്തു നാല് കില്ലും ഗോൾഡൻ ടീം എടുത്തിട്ടുണ്ട് നൈസായിട്ട് സെറ്റ് ആയി വൈപ്പ് എടുത്തിരിക്കയാണ് ഓക്കെ രണ്ടര വരെ നല്ല താമസമുണ്ട് അടുത്ത നോറ്റടുത്തേക്ക് സെക്കാവുമ്പോൾ ഓക്കെ ഗോൾഡൻ ടീം അങ്ങനെ നൈസ് ആയിട്ട് എല്ലാവരും പൊക്കിയിട്ടുണ്ട് നാല് കെല്ലും കറക്റ്റായിട്ട് നിന്നെടുത്തു ഗോൾഡൻ ടീമിൽ മൂന്ന് പേരെ ഉള്ളായിരുന്നു ആ മൂന്ന് പേര് ഇപ്പോൾ വിലയുമായി തന്നെ നിൽക്കുന്നുണ്ട് നോക്കട്ടെ നമുക്ക് വേറെ ടീം ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് മാപ്പാഗോസ് കാർ ടീം നമ്പർ സിക്സ് അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത മാപ്പാഗോസ് ലിയോ അവിടെ ഡിസൈഡ് ടീമിനെ ഫൈറ്റ് കൊടുക്കുന്ന ടീം നമ്പർ എയ്റ്റീനുമായി സിക്സും ഇവിടെ ഫൈറ്റ് ആണ് ഡീസൈഡ് ടെന്നിനെ നോക്കിയതു ഡിസൈഡ് ടീമിനെ രണ്ട് നോക്ക് നോക്കവിടെ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് ഇനി ഒരാൾ മാത്രം ബാക്കി ഇരിക്കുന്നു ഡിസൈഡ് ബീറ്റോൾ ബീറ്റോൾ ബീ ട്വ് ഇവിടെ മാപ്പാഗോസ് കാറിനെ നോക്കിയതു ഉസി 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 ചാടി വരുന്നു മാപ്പാഗോസ് ലാസ്റ്റിനെ ഫിനിഷ് ചെയ്യുകയാണോ മാപ്പാഗോസ് കാറിനെ ഫിനിഷ് ചെയ്യുന്നു ഡിസൈഡ് ബീറ്റോൾ മാത്രം ബാക്കി റെക്സിനെ അടിക്കുന്നു ഓ നൈസ് അങ്ങനെ അവർ ഫിനിഷ് ആയിട്ടുണ്ട് മാപ്പാഗോസ് ടീം അങ്ങനെ ഡിസൈറ്റ് ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ മാപ്പാഗോസ്മാരുടെ ഡിസൈ ബിയിട്ടുള്ള ഫിനിഷ് ചെയ്തു മാപ്പാഗോസിൽ ഒരാൾ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ന്യൂ സ്ക്വാഡ് വേറെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറ്റ മോനെ ഫിയർ ഫാൻറ്റത്തിന് നൂ ദ്രോണ നൂ ദ്രോണ അവിടെ ചെയ്തിരിക്കുകയാണ് നൂ ദ്രോണ ഓക്കെ ഫിയർ ഫാൻറ്റം നമുക്ക് അല്ലെങ്കിൽ ഫിയർ സ്മോക്ക് ഒക്കെ ഇട്ട് രണ്ട് മൂന്ന് സ്മോക്ക് ഒക്കെ ഇട്ട് കയറാനുള്ള ശ്രമമാണ് റിവേവ് ചെയ്യാൻ ശ്രമം നടക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മീറ്റർ വർക്ക് സോൺ കയറേണ്ടിയിരിക്കുന്നു ഫിയർ ടീമിലേക്ക് കൊല്ലുമ്പോൾ നാന്നൂറ് മീറ്ററോളം സോൺ കയറേണ്ടി ഫിയറിനെ ഓർഡർക്ക് ടാഗ് കിട്ടി പക്ഷേ ഫിയർ ഒക്കെ റിവേവ് ചെയ്യാൻ ന്യൂ കർണ്ണനെ കറക്റ്റ് സമയത്ത് ടീ കോട്ട പാണ്ട നല്ല രീതിയിൽ കവർ ഫയർ ചെയ്തു നോക്കി ഇട്ടു ഓക്കെ ന്യൂ ഡ്രോണൊക്കെ ടാഗ് ഓ പാണ്ട പാണ്ടേടെ ഹെൽമറ്റ് പൊട്ടിയിരിക്കുകയാണ് കാഴ്ച അവിടെ നിന്ന് നല്ല രീതിയിൽ കിട്ടി ലെവൽ ത്രീ ഹെൽമെറ്റ് ആയതുകൊണ്ട് മാത്രം പുള്ളിക്കാരൻ വീണില്ല എന്ന് വേണമെങ്കിൽ പറയാം ടീം എന്തായാലും നെക്സ്റ്റ് സോൺ കയറുന്നുണ്ട് അത്യാവശ്യം ഒരു പവർഫുൾ സോണാണ് അമ്പത്തഞ്ച് പേര് ഇനി വിലവായി തന്നെ നിൽക്കുന്നു ഓക്കെ അവിടെ ടീ ന്യൂ ദ്രോണെ അവിടെ ഇട്ടു ന്യൂ ദ്രോണെ അവിടെ നോക്കായിട്ടുണ്ട് ന്യൂ ദ്രോണെ ടിയ ഓക്കെ റാവൺ കറക്റ്റ് സമയത്ത് കവർ ഫയർ ചെയ്തു അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് കവർഫയർ എന്ന് വെച്ചാൽ ഇതുപോലെ വേണം ഓക്കെ അവിടെ പാണ്ഡേ പൊക്കുന്നുണ്ട് പാണ്ഡേ പൊക്കുന്നു എൻ്റെ മോനെയാണ് ന്യൂ സ്കോഡ് അവർ നോക്കുവാണെങ്കിൽ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട് റിവൈവ് ചെയ്യുന്നു അവിടെ വീണ്ടും ഫൈറ്റ് എടുക്കുന്നു ഇവിടെ പിന്നെയും റിവൈവ് ചെയ്യുന്നു പിന്നെയും ഫൈറ്റ് എടുക്കുന്നു അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ടീം നമ്പർ എയ്റ്റ് ഡാർക്ക് ടീമിലേക്ക് ചെല്ലുമ്പോൾ ഇനിയും പതിനാറ് ടീം ഇലയവായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സോണിൽ പതിനാറ് പേര് ഓക്കെ ഡ്രാഗൺ ടീമും ഓക്കെ ഡാർക്ക് ടീമും ആയിരിക്കും എന്താണ് ക്വാളിറ്റി ടി യുവിയും കൊണ്ട് നടക്കുന്നത് എനിക്കറിയത്തില്ല യു ബി എടുത്താൽ യു ബി ആയി ജീവിതമാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഓ പ്ലേ സോൺ അടിച്ച റാബി ഹൂപ്പ ഇണു ഹൂപ്പ സ്കോൾ എന്ത് പറ്റി ഹുപ്പ സ്കോട്ടിൽ റാബി ഹൂപ്പ സോൺ അടിച്ച് വീഴുന്നുണ്ട് റാബി ഹൂപ്പ എവിടെയാണ് ടി നമ്പർ ഫോർ ടി നമ്പർ ഫോറിൽ റാബി ഹൂപ്പ എന്നും കണക്ഷൻ പോയി അവിടെ കാമ്പ റാവോയിൽ കിടപ്പുണ്ട് ഓക്കെ എന്നും ഹൂപ്പ ടീമിൽ ആരെയും കണക്ഷൻ പോയി വീഴാറുണ്ട് എന്താണ് സീനെന്ന് എനിക്കറിയത്തില്ല ഓക്കെ എബിൽ ഓക്കെ അവരെല്ലാം തോന്നുന്നത് സൈക്കോസിൻ്റെ സെക്കൻഡ് ലൈനപ്പ് ഇന്ന് രാജകീയപരമാണ് രണ്ട് ടീമിനെ വൈപ്പ് ചെയ്തു ഒമ്പത് കില്ലും സെറ്റ് ചെയ്തു ഓക്കെ രണ്ട് കില്ലും രണ്ട് ടീമും ഒരു ഓ ഫിയർ നോസ്റ്റോടെ ന്യൂ ബീമേ അടിച്ചു ഫിയർ ടീം കയറി അടിക്കുകയാണോ ഓക്കെ ഫിയർ ടീം ഫിയർ ടീം അവിടെ വൈപ്പ് ആയല്ലോ ന്യൂ ആരാ ഫിയർ ടീമിനെ ആരാണ് ബുക്ക് ചെയ്ത് ഫിയർ ടീമിനെ ആരെ ബുക്കിട്ട് ന്യൂ പോയോ അവിടെ ഫിയറിൻ്റെ സെക്കൻഡ് ലൈനപ്പ് ആയിട്ടാണ് ന്യൂസ്കോഡ് ചെന്ന് കയറിയത് ഫസ്റ്റ് ലൈനപ്പ് അവിടെ തീർന്നപ്പോൾ സെക്കൻഡ് ലൈനപ്പ് ഓക്കെ ഭീമയെ ഫിനിഷ് ചെയ്തു ഭീമയെ ഫിനിഷ് ചെയ്തു ഫിയർ ഫാൻറ്റം അവിടെ ന്യൂ ബ്രാവൺ ബ്രാവണ വെള്ളത്തിനടിയിൽ കിടന്ന് കില്ല് കൊടുക്കത്തില്ല കില്ല് കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ന്യൂ ബ്രാഹ്മണൻ്റെ കണക്ഷൻ പോയതാന്നോ കണക്ഷൻ പോയോ ഓക്കെ ന്യൂ ഡ്രോണയെ ഫിനിഷ് ചെയ്യുന്നു ന്യൂ ബ്രാവൺ തിരിഞ്ഞ് നീന്തുന്നു എന്താണ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നീന്തുന്നുണ്ട് നൂ ബ്രാഹ്മണ് അപ്പുറത്തോടെ കേറാനാന്നോ സൈക്കോ അടിച്ച് ഓക്കെ ചീഗോഡ് പാണ്ട കയറി വരുന്നുണ്ട് ട്വൻറ്റി ത്രീ പാണ്ടവിടെ ന്യൂ ത്രോ രാ കണ്ടു റാമനെ പെട്ടിയാക്കിയിട്ടുണ്ട് ഓക്കെ സൈക്കോ മാഡി അവിടെ നോക്കിയിട്ട് ഏത് ടീമിലാണ് സൈക്കോ മാഡി അവിടെ നോക്കാവുന്നുണ്ട് സൈക്കോ മാഡി ടീം ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു ടീം ഹൺഡ്രഡ് അവിടെ ടീം ഹൺഡ്രഡിനെ അവിടെ ഫിനിഷിങ് ചെയ്തു ന്യൂ റാവണേയും അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട് ടീം ഹൺഡ്രഡ് അവിടെ വൈപ്പായിട്ടുണ്ട് പിന്നെ ന്യൂ കർണൻ ന്യൂ കർണൻ അവിടെ വൈപ്പായില്ല ന്യൂസ്കോഡില് കർണൻ അവിടെ ബാക്കി നിൽക്കുന്നു നൈസാഡ് നെക്സ്റ്റ് സോൺ കയറുന്നുണ്ട് കർണ്ണോളൻ സൈക്കോ ലൂസറിനോടെ ഫിനിഷ് ചെയ്യുന്നു സൈക്കോ ലൂസറിനെ നോക്കിയിരുന്നു നോക്കിട്ടു സൈക്കോ പാത്തോടെ റെഡ് ഫിനിച്ചെ അടിക്കുന്നു സൈക്കോസ് തമ്മിൽ വേറൊരു ഫൈറ്റ് സി എച്ച് ടീം തമ്മിൽ വേറൊരു ഫൈറ്റ് ഒരുപാട് ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് എല്ലാം നടക്കുന്നുണ്ട് അവിടെ കെ എൽ സീറോ ടു ഇപ്പോൾ റെഡ് ഫിനിച്ചു റെഡ് ടീമിന് ഫൈറ്റ് വീണു റെഡ് ലോൺ വോൾഫ് മാത്രം ബാക്കി നിൽക്കുന്നത് കെൽ സീറോ ടു ടീം റെഡ് ലോൺ വോൾഫ് ലോൺ വോൾഫിന് ടാഗ് വരുന്നുണ്ട് കെ എൽ സീറോ ടു ടീം നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട് സൈക്കോസിന് സെക്കൻഡ് ലൈൻ അപ്പോൾ സൈക്കോ പാത്ത് സൈക്കോ പാത്ത് അവിടെ ഫിനിഷ് ചെയ്തു റെഡ് ലോൺ വോൾഫ് റെഡ് ടീം അവിടെ ആയിട്ടുണ്ട് ഇനി പതിനാല് ടീം ഓക്കെ സൈക്കോ ടൈറ്റൻ ഇവരെല്ലാം സ്പ്ലിറ്റായി തന്നെ നിൽക്കുന്നത് സൈക്കോസ് ഏകദേശം സ്പ്ലിറ്റായി തന്നെയാണ് നിൽക്കുന്നത് കെൽ സീറോ ടു ടീമുടെ ഒക്കെ മലയുടെ മേളിൽ സോൺ പിടിച്ച് കിടപ്പുണ്ട് ഗെയിമിങ്സ് മോഫും കെ എൽ സീറോ ടു പൈപ്പറും മാത്രമാണുള്ളത് അവർക്ക് ഇതുവരെ എത്ര കില്ല് കിട്ടിയെന്ന് നോക്കട്ടെ ഒരു കല്ല് മാത്രമാണ് ഇതുവരെ സെറ്റ് ചെയ്യാൻ സാധിച്ചത് ഡാർക്ക് ടീമിലേക്കെല്ലുമ്പോൾ ഡാർക്ക് ടീം അവസ്ഥ തന്നെയാണ് ഒക്കെ എല്ലാവരും സോൺ കയറിയിട്ടുണ്ട് ഏകദേശം ഇനി റെഡ് ഓക്കെ ഫിയർ ടീമിലൂടെ സോൺ കയറാനുള്ളൂ അവർക്ക് ഇന്നും ഒരു ബി ആർ ഡി എം സെറ്റാണ് ബിആർ ഡി എം ഫിയർ ടീമിൻ്റെയും മിക്കവാറും ബി ആർ ഡി എം തന്നെ കാണും സൈക്കോ റീപ്പർ അവിടെ നോക്കിയിട്ടു സൈക്കോ റീപ്പർ സൈക്കോസിൽ അവിടെ നോക്കി വീഴുന്നുണ്ട് സൈക്കോസിൽ നോക്കിയിട്ടു റീപ്പർ അങ്ങനെ ഒക്കെ ആ ഒരു കില് കൺഫേം ആയി ചെയ്യാൻ പറ്റുമോ സി എച്ച് ഫ്യൂരി ജി ആർ സ് നോക്കി നോക്കിയിരുന്നു ടി നമ്പർ നയൻ അവിടെ വേറൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട് കർണോളൻ ഒക്കെ ജിആർസ് കയ്യെ കൺഫേം ചെയ്യുന്നുണ്ട് സി എച്ച് ടി അങ്ങനെ ടി നമ്പർ ടെന്നിലെ ഇനി ഒരാൾ മാത്രം ബാക്കി നിൽക്കുന്നു സൈക്കോസിൽ സാറ് മാത്രമാണ് ബാക്കിയുള്ളത് അവിടെ ഗോഡൻ അവിടെ ആക്ഷൻ ആയി തന്നെ അടിക്കുന്നു സാറ് മാത്രം ബാക്കി നിൽക്കുന്നു ടാഗ് കൊടുക്കുന്നു സാറേ നോക്കാവുന്നു ഇല്ല സൈക്കോ സർപ്പൻ്റെ കൂടെ ഉണ്ട് സർപ്പൻ്റെ അവിടെ സർപ്പൻ്റെ ഇവിടെ കവർ പിടിച്ച് കിടക്കുകയാണ് ഇവിടെ പാറയുടെ പുറകെ നിൽക്കുന്നു സി എച്ച് ഫ്യൂരി നോക്കി നിൽക്കുന്നു ഫ്യൂരിയെ ഇല്ല കണ്ടാലടിക്കുമെന്ന രീതി സാറേ അവിടെ ഫിനിഷിങ് ചെയ്തുണ്ട് ഗോൾഡൻ ടീം ഒക്കെ ഗോൾഡൻ ടീം അവിടെ വേറൊരു ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡൻ ടീമിലേക്ക് ചെല്ലുമ്പോൾ ഗോൾഡൻ ടീം ഇത് നാല് കില്ലെടുത്തു ഓക്കെ ഗോൾഡൻ ടീം ആരെയോ നോക്കി നിൽക്കുന്നുണ്ട് ഗോൾഡൻ ടീമിന്റെ ബാക്കിൽ നമ്മുടെ ആക്സൺ ടീമുണ്ട് ആക്ഷൻ ടീമിനെ നോക്കാണ് ഗെയിമിങ് മാർക്ക് അവിടെ സൈക്കോ പാത്രം അടിച്ചു ഗെയിമിങ്ക് സൈക്കോടായിട്ട് ഗെയിമിങ് ബർഫിനെ പൊക്കിയിട്ടുണ്ട് ഗെയിമിങ് മർഫിനെ ഫിനിഷിങ് ചെയ്തു ഓക്കെ ടീം നമ്പർ ട്വൻറ്റി അവിടെ വൈപ്പ് ആയിട്ട് ഗൽസീറോറ്റ് വൈപ്പറിന് സൈക്കോ റിപ്പർ എടുത്ത് നൈസ് ആയിട്ട് അവരും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ടീമിനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഓക്കെ ഓക്കെ അക്സൻ ടീമിനെ ഗോൾഡൻ ടീമിനെ നോക്കി നിൽക്കുന്നുണ്ട് ഏകദേശം നല്ല ദൂരത്തിൽ തന്നെയാണ് അവരുള്ളത് അടുത്ത സോൺ കയറുകയാണ് ഗോൾഡൻ ടീം അടുത്ത സോൺ കയറുന്നു ഓക്കെ സി എച്ച് ഓക്കെ വാൽക്കർ ഹൂപ്പയും സംഘവും എന്താണ് റാബി ഹൂപ്പ സോൺ അടിച്ച് ഫിനിഷ് ആയിരുന്നു സൈക്കോസിൽ ഇനി സെർപ്പൻ മാത്രം അവരും സോൺ കയറുന്നുണ്ട് ഗോൾഡൻ ടീം സോൺ കയറുന്നുണ്ട് ഓക്കെ സൈക്കോസ് ഓക്കേ ഇനി ഏതാണ് ടീം നമ്പർ സെവൻറ്റീനിലേക്ക് കൊല്ലുമ്പോൾ ടീം നമ്പർ സെവൻറ്റീൻ നമ്മുടെ അസാസിൻ ടീം അസാസിൻ ടീം ഇതിൻ്റെ ഫൈറ്റ് ഒന്നും എടുത്തിട്ടില്ല ഓക്കെ മാപ്പാഗ് ഒന്നൂ സ്കോഡ് അവിടെ ഫൈറ്റ് ചെയ്തു സ്കോഡ് കറിൻ അവിടെ എം ആർ ടി എടുത്തു ഫ്രിൻ റിഫ്ലെക്സ് ഓഫി മാപ്പാഗോസ് ലേവ് എടുക്കുന്നു മാപ്പാഗോസ് റാസ്റ്റ് മാത്രം ബാക്കി ഇരിക്കുന്നു റാസ്റ്റ് മാത്രം ആക്കി നിൽക്കുന്നു ഗോൾഡ് ടീമാണോ അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നത് എൻ്റെ മോനെ രണ്ട് പേര് നോക്കായി അവിടെ എന്താണ് ഇനി ഓക്കെ ഏകദേശം പെട്ട അവസ്ഥയാണല്ലോ റാസ്റ്റ് നിന്ന് ഇറങ്ങിയാലും മടി കിട്ടി നമ്മൾ ന്യൂ സ്ക്വാഡ് അവിടെ അടുത്ത് തന്നെ ഉണ്ട് ന്യൂ സ്ക്വാഡിൽ നമ്മുടെ കർണൻ അവിടെ അടുത്ത് ഉണ്ട് അവിടെ ആരോ സ്പ്രേ ചെയ്യുന്നുണ്ട് കർണൻ ഒക്കെ അവിടെ മാപ്പാഗോസ് സി ആണോ എം ആർ ടി ഫിനിഷ് ചെയ്ത് വിടുന്നു ഓക്കെ റൈറ്റ് കയറി വരുന്നുണ്ട് നൈസ് ആയിട്ട് റൈറ്റ് കയറി വരുന്നുണ്ട് മാപ്പാഗോസ് റാസ് ഡാർക്കിനുപാടെ അസാസിൻ ഓക്കെ ഡാർക്ക് ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നു ഡാർക്ക് ടീം ഇപ്പോഴും വില വഴി തന്നെ നിൽക്കുന്നുണ്ട് ഡാർക്ക് ടീം ഡാർക്ക് ഊള ന്യൂ കോൾട്ട് അവിടെ ന്യൂ കർണൻ മാപ്പാഗോസ് എം ആർ ടി ഫിനിഷ് ആയിട്ടുണ്ട് ടി നമ്പർ സെവൻറ്റീൻ ഡാർക്ക് കൂള ഒക്കെ അടിക്കുന്നു ഗോ വൈശാഖ് അടിക്കുന്നു ഗോ വൈശാഖോ വൈശാഖിന് നല്ല രീതിയിൽ ആകെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഓക്കെ ഡാർക്ക് കോൾട്ടിനെ അവിടെ നോക്കിയു ഡാർക്ക് കോൾട്ടിനെ നോക്കിയതു ഓക്കെ ഡാർക്ക് കോൾട്ട് അവിടെ നോക്കായി ഓക്കെ ഗോ വൈശാഖ് അവിടെ കിടക്കുന്നു ഡാർക്ക് കോൾട്ട് ഓക്കെ ഡാർക്ക് കൂള മാത്രം ബാക്കി ഡാർക്ക് ഊളയെ പൊക്കി ഡാർക്ക് ടീം അങ്ങനെ വൈപ്പായി ജി ഡി സെട്ടി ഓക്കെ നമ്മുടെ ആ ടീം വൈ പാ ആയിട്ടുണ്ട് ഓക്കെ സൈക്കോസിന്റെ ഓക്കെ സി എച്ച് ടീമിലേക്ക് എല്ലാം സി എച്ചിനെ ടെക്നോക്ക് ഹൽക്കോടെ ടീ ഗോട്ട് പാണ്ഡ നമ്പർ ഫോർട്ടീൻ അല്ല ട്വന്റി ത്രീ ആണ് ട്വന്റി ത്രീയിൽ നമ്മുടെ ടി പാണ്ഡ പാണ്ട നോക്കിയിടുന്നു റെഡ് നോക്കിൽ ഒരു നോക്ക് ഇട്ടു റെഡ് നോക്കിൽ രണ്ട് നോക്കാണ്ട് പിന്നെ ഫിയർ ടീം ബി ആർ ടീമും എടുത്ത് കയറി വരുന്നുണ്ട് ചിന ട്വന്റി വണ്ണിൽ നമ്മുടെ ഹലക്ക് നോക്കാണ് ഓക്കെ പാണ്ഡ ഓക്കെ വണ്ണു കുത്തിയിട്ടുണ്ട് അവിടെ കുത്തിയിട്ടുണ്ട് റെക്സോൺ റെക്സോൺ ഒരു ഓ ഒരു നേടൊക്കെ കുക്ക് ചെയ്തു ഫിയർ ഫാൻറ്റം ഫിയർ ഫാൻ്റം ഒരു നോക്കിയിട്ടു ഫിയർ ഫാൻ്റെ നോക്കിയിട്ടിട്ടുണ്ട് ചിന ട്വന്റി വൺ ആറ്റം മാത്രം ബാക്കി ആറ്റം മാത്രം ബാക്കി ആഹാ എന്തായാലും അവിടെ ഫ്ലിൻറ്റ് റിഫ്ലക്സ് ഓഫി എന്തായാലും ഫിനിഷ് ചെയ്തു പക്ഷേ അവിടെ ഒരാളെ കൺഫേം ചെയ്ത് വിട്ടു എന്തായാലും ലൈവ് ആവത്തില്ല എന്ന് കണ്ടിട്ട് ഫിയർ ഫാൻഡത്തിന് എന്തായാലും കൺഫേം ചെയ്ത് വിട്ടിട്ടുണ്ട് ഡ്രാഗൺ ടീമിൽ ഓക്കെ മൂന്ന് പേരും ഇലൈവായി തന്നെ ഇരിക്കുന്നു അവിടെ സാ ഓക്കെ സെക്കൻഡ് ലൈനപ്പ് നോക്കട്ടെ അവിടെ ഫ്ലിൻ റിഫ്ലക്സ് നാല് നാലുകിൽ അങ്ങനെ അവർ അത്യാവശ്യം നല്ല കില്ലെടുത്ത് തന്നെ ടോപ്പ് ടെന്നിൽ എത്തിയിട്ടുണ്ട് അവിടെ റൈറ്റിൽ ഒരു വെടി പിടിപൊട്ടുന്നു ഗോൾഡൻ ടീം ഗോൾഡൻ ടീം അവിടെ ഹൂപ്പ ടീമിൽ നല്ല രീതിയിൽ ടാഗ് കൊടുത്തിരുന്നുണ്ട് ഓക്കെ ബാക്കിൽ ആക്ഷൻ ടീം ഉണ്ട് ആക്ഷൻ ടീം ബാക്കിൽ തന്നെ ഉണ്ട് ഹൂപ്പ ഫ്രണ്ട് ഉണ്ട് ഏജൻസി ആർ സർ അവിടെ നോക്കിയിട്ട് സോൺ ഔട്ട് ആണ് സോൺ കയറേണ്ടിയിരിക്കുന്നു ഓക്കെ പ്ലേസ് കൊണ്ട് അടിച്ച് വിസ് ജാഗ്വാറിന് നോക്കായിട്ടുണ്ട് വിസ് ജാഗ്വർ ഓക്കെ ആക്ഷൻ ടീമിൽ ആക്ഷൻ എയ്സ് മാത്രം ആക്ഷൻ ഐഡൻ ഒക്കെ നാല് ഉണ്ട് മൂന്ന് പേരുണ്ട് സോറി എല്ലാവരും ലൈവ് തന്നെ നിൽക്കുന്നു അവിടെ നോക്കട്ടെ റൈറ്റിൽ വേറെ എവിടെയോ ഡ്രാഗൻ ടീമാണോ സൈക്കോസിൻ്റെ സെക്കൻ്റേ ആണോ സെർപ്പൻ്റ് ആണോ അല്ല സൈക്കോസ് സൈക്കോസമ്മിൽ ഫൈറ്റ് സൈക്കോസും നമ്മുടെ ഓ അസാസിൻ ടീമായിട്ടുള്ള ഫൈറ്റ് ആസാസിൻ്റെ ടീമുമായിട്ടുള്ള ഫൈറ്റ് നല്ല കട്ട ഫൈറ്റ് ഓക്കെ ടി നമ്പർ സെവൻറ്റീൻ ടി നമ്പർ സെവൻറ്റീനിൽ ഓക്കെ ഒരു നോക്ക് വീണു സൈക്കോ റീപ്പർ അസാസിൻ അസറ അസറായി കൺഫേം ചെയ്തിട്ടുണ്ട് ഓക്കെ സൈക്കോ പാത്തയുടെ നോക്കാണ് ന്യൂ റാപ്റ്റർ കയറി വരുന്നു ന്യൂ റാപ്പ്റ്റർ സൈക്കോ ടൈറ്റ് തന്നെ നോക്കും ചെയ്തു ഫിനിഷിങ് ചെയ്യുന്നു സൈക്കോ റീപ്പർ മാത്രം ബാക്കി നിൽക്കുന്നു സൈക്കോ റീപ്പർ കയറി വരുന്നുണ്ട് സൈക്കോ റീപ്പർ റീപ്പർ കയ്യിലാണ് ഇനി കളി മൊത്തം റീപ്പർ കയ്യിലാണ് കളി ഓക്കെ ന്യൂ ഓ സൈക്കോ റീപ്പറിനെ ഫിനിഷ് ചെയ്തു ന്യൂ റാപ്റ്റർ അവിടെ ടൺക്കും ഗോൾഡൻ ടീം വീണ്ടും അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഗോൾഡൻ ടീം എന്താണ് അവസ്ഥ ആരെയൊക്കെയോ വാരി ഒതുക്കുന്നുണ്ട് ഗോൾഡൻ ടീം അവിടെ ടി ഗോഡ് പാണ്ടേ നോക്ക് ചെയ്തു ഫിയർ ടീമായിട്ടാണ് നെക്സ്റ്റ് ഫൈറ്റ് ഫിയർ ടീമായിട്ട് നല്ല രീതിയിൽ നെക്സ്റ്റ് ഫൈറ്റ് എടുക്കുന്നുണ്ട് പാണ്ടേ കൺഫേം ചെയ്തു ഫ്രിൻഡർ ഫ്ളക്സ് ഓഫി ഗോൾഡൻ സെലക്ഷൻ ആയിരിക്കുന്നു ഗോൾഡൻ ടീമിലിനി ഓ ഗോൾഡൻ ടീമും അവിടെ വൈപ്പ് ആയിരിക്കുകയാണ് ഗോൾഡൻ ടീമിനോട് നമ്മുടെ വാൾക്കർ ഹൂപ്പ ഒക്കി ഗോൾഡൻ ടീം നൈസ് ആയിട്ട് പെട്ട് പോയി ഓക്കേ ഇനി എന്താ സി എച്ച് കർണോളൻ കർണോളനെ നോക്കിയിരുന്നു അപ്പറോ ഉപ്പറോം നിന്ന് എല്ലാവരും അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ അടി വീഴുന്നു അവിടെ ഡ്രാഗൺ ടീം ഡ്രാഗൺ ബ്ലഡ് മാത്രം സി ഓ സി എച്ച് ഫ്യൂരി ഫ്യൂരി മാത്രം നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് പക്ഷേ അടിക്കാൻ പറ്റുമോ വാൾക്കർ രീതിയിൽ ഹൂപ്പയെ കണ്ടോ ആൾക്കർ ഹൂപ്പേ കണ്ടോ ആൾക്കർ ഹൂപ്പേ ഫിനിഷ് ചെയ്യുന്നു ഓ ഫിനിഷ് ഇല്ല ടെൻ എച്ച് പി ആണ് ടെൻ എച്ച് പിടെ വേറെ ടാഗ് വരുന്നു സി എച്ച് ടീമിൽ ഇനി പ്യൂരിയും വൈസ് മാത്രം ബാക്കി അവൾ നോക്കിയിടാന്ന് നോക്കി പക്ഷേ അടിച്ചാണ് പുള്ളിക്കാർ വീണത് ഓക്കെ അവിടെ ഡ്രഗൺ റെഡ് എൻ ജി ആർ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് മേളിലേക്ക് നോക്കി ഫ്യൂരിയെ നോക്കി കിടക്കുന്നുണ്ട് ഫ്യൂരിയ പൊക്കി ഫ്യൂരിയെ പൊക്കി ഡ്രാഗൺ റെഡ് എൻ ജി ആർ അങ്ങനെ ഫ്യൂരിയ നൈസായിട്ട് പൊക്കിയിട്ടുണ്ട് ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സി എച്ച് വൈസ് സി എച്ച് വൈസ് ഓ സി എച്ച് ടിവിനെ നമ്മുടെ ഡ്രാഗൺ റെഡ് എൻ ജി ആർ ഫിനിഷ് ചെയ്യുന്നു ഡ്രാഗൺ റെഡ് എൻ ജി ആർ നല്ല ടാഗ് വരുന്നുണ്ട് ടാഗ് മേളിൽ നിന്ന് കിട്ടുന്നുണ്ട് സൈക്കോ സർപ്പൻ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് ഫിലിം ഫ്ലക്സ് ഓഫി നമ്മുടെ ന്യൂ റാപ്റ്റർ പൊക്കി ഫിലിം ഫ്ലക്സ് ഓഫി ഒക്കെ ഫിനിഷിങ് ചെയ്തു ഓക്കെ ഫിയർ നോസ്റ്റോ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡ്രാഗൺ റെഡ് എൻ ജി ആറിനെ നമ്മുടെ ആക്ഷൻ ഈസ് കൺഫേം ചെയ്തു ഓക്കെ ലാസ്റ്റ് മാച്ച് ആൻഡിങ് ആയിരുന്നു ഡ്രാഗൺ അഡൻ ജി ആറ് തീർന്നു തീരുന്നു എ ഏ ജെ ഡബ്ല്യുവിന് ഒരു ഷോട്ട് വിട്ടു ഷോട്ട് ആ ഷോട്ട് തൊടുത്ത് വിട്ടത് നമ്മുടെ ആറുടെ തലമുണ്ടയ്ക്കായിരുന്നു ഡ്രാഗൻ അഡ്ജി ആൻ്റെ തലമുണ്ടയ്ക്ക് തന്നെയായിരുന്നു നമ്പർ സെവൻറ്റീൻ ഓക്കെ ന്യൂ റാപ്റ്റർ മാത്രം ബാക്കി ഇരിക്കുന്നു എട്ട് കില്ലാണ് പുള്ളിക്കാരൻ എടുത്തത് ഓക്കെ ആറ് കില്ലെടുത്ത് അതിൽ എട്ട് കില്ലും മൊത്തം ടീമിലുണ്ട് അതിൽ ആറ് കിലും പുള്ളിക്കാൻ വയ്ക്കുകയാണ് സർപ്പൻ്റെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനി മൂന്ന് ടീമേ അലൈവായുള്ളൂ മൂന്ന് ടീം ഓക്കെ ഒരുവിധം ലാസ്റ്റ് സോണിൽ ഇന്ത്യൻ ഫൈറ്റ് കടന്ന് ഒരുപാട് ടീം തീർന്നു ഇനി ആക്സൻഡ് ഓക്കെ നാല് പേര് മാത്രമാണ് അലൈവ് ആക്സൻ ടീം പിന്നെ നമ്മുടെ അസ്രായൽ ഓക്കെ അസാസിൻ അസ്രായൽ അല്ല ന്യൂ റാഫ്റ്റർ ഓക്കെ അസാസിൻ്റെ ഓക്കെ അവിടെ ഊ സൈക്കോ സർപ്പൻ സൈക്കോ സർപ്പൻ നോക്കിയതു മേളിന്ന് ആൾ കയറി വരുന്നുണ്ട് ഓക്കെ മേളിന്ന് ആൾ കയറി വരുന്നു ന്യൂ റാപ്റ്റർ കയറി വരുന്നു സർപ്പൻറ് അറിഞ്ഞോ സർപ്പൻ്റ് അറിഞ്ഞോ ആൾ കയറി വരുന്ന കാര്യം ഓക്കെ ന്യൂ റാപ്റ്റർ വെയിറ്റ് നിൽക്കുന്നു ആക്സ്റ്റൻ ആയിഡൻ ഇനി റിവൈവ് ചെയ്യുമോ എന്നറിയത്തില്ല ആക്സ്റ്റൻ ഏസിനെ റിവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ് സോൺ ഓട്ട് ഓക്കെ സോണൌട്ടിലാണോ ഓക്കെ സെർപ്പൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ന്യൂ റാപ്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ന്യൂ റാപ്റ്റർ നേട് കുക്ക് ചെയ്യുവോ ഇല്ല പുള്ളിക്കാൻ്റെ നേടൊന്നും ഇല്ലെന്ന് തോന്നുന്നു സർപ്പൻ്റെ അവിടെ ഫുട് സ്റ്റെപ്പ് ഒന്നും കൊടുക്കുന്നില്ല ആരും അവിടെ നനങ്ങുന്നില്ല ആക്സ്റ്റൻ ടീം അവിടെ ആയുധൻ ആയുധൻ റിവേ ഒന്നും എടുക്കുന്നില്ല സർപ്പൻ്റെ ആണോ ടാഗ് ഓക്കെ സെർപ്പൻ്റെ അവിടെ ആക്റ്റൻ എസിനെ ഫിനിഷിങ് ചെയ്തു ഓക്കെ എൻ്റെ ഇടയ്ക്ക് ഒരു കില്ല് കൺഫേം ചെയ്യുകയാണ് കിൽ പോയിന്റ് സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഓക്കെ എന്തായാലും തേർഡ് പോയിന്റ് അവർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പോകും പത്തി മൂന്ന് കില്ല് സൈക്കോസിൻ്റെ സെക്കൻഡ് ലൈനിൽ ഇതുവരെ എടുത്തു അവിടെ ന്യൂ റാഫ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ടാഗ് വരുന്നു ഇല്ല വീണില്ല ഭാഗ്യം ജസ്റ്റ് മിസ്സാണ് ഓക്കെ സൈഡിൽ നിന്ന് ഈയ്യോ ഇനി ആയിഡൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് സൈക്കോ സെർപ്പനെ കണ്ടില്ല കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ ന്യൂ റാപ്റ്റർ ലാസ്റ്റ് മാൻ സ്റ്റാരി ഒരു സ്മോക്ക് ഒക്കെ ഇട്ട് തുരുത്താനുള്ള ശ്രമമാണ് ഇല്ല നേളായിരുന്നു ഓക്കെ ഇനി സ്മോക്ക് ആണ് സ്മോക്ക് ഇട്ട് നെക്സ്റ്റ് സോൺ കയറേണ്ടിയിരിക്കുന്നത് ആയുടെ അഡ്വാൻറ്റേജ് ആയ ഒരു സോൺ വന്നിരിക്കുകയാണ് ആക്ച്വൽ ആയുടെ അഡ്വാൻറ്റേജ് ആയി പക്ക ഒരു സോൺ നല്ലൊരു സോൺ അഡ്വാൻറ്റേജ് ഓക്കെ രണ്ടും രണ്ട് ടീമാണ് അവിടെ ഓക്കെ സൈക്കോ സർപ്പൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ന്യൂ റാപ്റ്റർ അവിടെ സോൺ കയറുമോ ഓക്കെ ആറ് സെക്കൻഡിനുള്ളിൽ നമുക്ക് അറിയാം അവിടെ അടുത്ത സ്മോക്കും വിടുന്നു അടുത്ത സ്മോക്കും ഇടുന്നു സെർപ്പൻറ്റ് അവിടെ കയറിപ്പോകുന്നുണ്ട് സെർപ്പൻ അടുത്തേയും കവറ് പിടിക്കുന്നു ഓരോരോ കവർ പിടിച്ച് കവർ പിടിച്ച് കയറി പോവുകയാണ് ഓക്കെ ന്യൂ റാപ്റ്റർ കയറി വരുന്നുണ്ട് റാപ്റ്റർ സർപ്പൻ സെർപ്പൻ അവിടെ സെർപ്പൻ ഓ ന്യൂ റാപ്റ്റർ ടാഗ് കൊടുക്കാൻ നോക്കി പക്ഷേ പുള്ളിക്കാൻ അവിടെ കറക്റ്റ് സമയത്ത് കയറി കിടന്നു കവർ സെറ്റ് ചെയ്തു ഓക്കെ ആക്ഷൻ ആയുധൻ ഉയ്യോ ആക്ഷൻ ആയുധൻ സൈക്കോ സെർപ്പൻ്റെ ടാഗ് കൊടുക്കുന്നു സെർപ്പൻ്റെ ചാടി വീഴുന്നു ചാടി വീഴുന്നു ഈ എൻറ്റ മോനെ ആ സമയത്ത് നമ്മുടെ ന്യൂ റാപ്റ്റർ കയറി വരുന്നുണ്ട് ന്യൂ റാപ്റ്റർ കയറി വരുന്നുണ്ട് സെർപ്പൻ്റെ അടുത്ത് കയറി വരുന്നു അയ്യോ നേടാണോ ഒരു നീട് വീണു ആഹാ സെർപ്പൻ്റെ നല്ല ടാഗ് ആയിട്ടുണ്ട് ന്യൂ റാപ്റ്റർ ന്യൂ റാപ്റ്റർ സെർഫിനെ കണ്ടു ചെറുപ്പം ഫിനിഷ് ചെയ്തു ഓക്കെ ഇനി ആക്ഷൻ ആയിഡൻ മാത്രം ആക്ഷൻ ആയിഡൻ മാത്രം ബാക്കി ന്യൂ റാപ്റ്റർ ആക്സൻ ആയിഡൻ മാത്രം ബാക്കി ആയിഡൻ അടിക്കൂ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്താണ് ഓ പണിപാളി പണി പാളി പണിപാളി അങ്ങനെ കിടന്ന് കഴിഞ്ഞ അട്ടിക്കിട്ടും വന്ന് ഷുവർ ആണ് ഓക്കെ ആ പൊസിഷൻ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല ഒരു പാറയുടെ അപ്പറവും ഇപ്പറവുമായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇന്ന് ആക്സിഡൻ ടീമിന് പോവുമോ അതോ നമ്മുടെ അസാസിൻ്റെ ടീമിന് പോവുമോ അസാസിൻ ടീം ഒരുപാട് നാളുകൾക്ക് ശേഷം ടോപ്പ് പോസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് നോക്കട്ടെ ഞാർ ആഫ്റ്റർ ടി പി എടുത്ത് നോക്കുന്നുണ്ട് ടി പി പി എടുത്ത് നോക്കി നിക്കുന്നുണ്ട് നോക്കട്ടെ ഐഡൻ അവിടെ അവിടെ തല പൊക്കുന്നില്ല ഓക്കെ ഇനി അടുത്ത സോൺ വരുമ്പോൾ അറിയാം എന്താവൂന്ന് ആ ലാസ്റ്റ് സോൺ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ടു വൺ സ്റ്റാൻഡിങ് ടു മാൻ സ്റ്റാൻഡിങ് എന്താണ് ഫൈറ്റ് ഫൈറ്റ് ഇതിലൊരു തീരുമാനം എടുക്കാത്തത് എന്താണ് ഓക്കെ നെക്സ്റ്റ് സോൺ സ്റ്റാർട്ടുണ്ടോ ആഡന് സോണുണ്ടോ സോൺ ഏകദേശമുണ്ട് പുള്ളിക്കാരൻ്റെ പൊസിഷനും അറിയാം പക്ഷേ ഇങ്ങനെ കിടക്കുന്ന ഒരു തുള്ളി അല്ല ഓക്കെ നോക്ക് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സോൺ വരട്ടെ ഫുൾ ബൂസ്റ്റൊക്കെ അടിച്ച് ഫുൾ പവർ ഫുൾ ഓൺ ആയിട്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് തോന്നുന്നു ന്യൂ റാപ്റ്റർ ഒക്കെ ഒരു ഡ്രിങ്ക് ഒക്കെ മൂന്ന് ഡ്രിങ്ക് ഒരു പെയിൻ പെങ്കിലറൊക്കെ ഉണ്ട് ഇപ്പോൾ മടിക്കാതെ നിൽക്കുകയാണ് ഇനി എന്തിനാണ് എല്ലാം വെച്ച് അടിച്ച് നിറച്ച് വെക്കൂ ആക്ഷൻ ആയല്ലേ എന്തായത് മൊത്തം ഒരു ശബ്ദതാ ഞാൻ മാത്രം ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു വെടി ശബ്ദമോ ഒരു ഫുഡ് സ്റ്റെപ്പോ ഒന്നും കേൾക്കുന്നില്ല അനങ്ങുന്നില്ലാരും അവിടെ ആ ഹാ 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 ഫിനിഷ് ചെയ്തു എൻ്റെ മോനെ ആക്ഷൻ ടീമിന് തന്നെ കളി പോയല്ലോ ഞാൻ കരുതി ഇവിടെ കയ്യോക്കെ നൈസായിട്ട് കയറി അങ്ങ് അടിച്ചു തീർത്തു കയറി അടിക്കാൻ നോക്കി പക്ഷേ പണി പാളി ഗായസ് പണി പാളി ആണ് ഒക്കെ ഫുൾ ടീമിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കട്ടെ